Jerry's Kitchen Cheers. Hi everyone, welcome to my channel. ഇന്ന് ഞാൻ സിമ്പിൾ ആയിട്ടുള്ള ഒരു കേരള റെസിപ്പിയാണ് തയ്യാറാക്കാൻ പോകുന്നത്. ചേന എരിശ്ശേരിയാണ്. നമ്മൾ സാധാരണ വീടുകളിലൊക്കെ മിക്കവാറും ഉണ്ടാക്കാറുള്ളതാണ്. എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ്. ഓരോരുത്തരും ഓരോ സ്റ്റൈലിലൊക്കെയാണ് ഉണ്ടാക്കുന്നതേ ഉള്ളൂ. ഓണമൊക്കെ വരികയാണല്ലോ. അപ്പോൾ ഓണത്തിനൊക്കെ നമ്മുടെ സൈഡ് ഡിഷിലൊക്കെ ഒരു നല്ലൊരു കറിയായിട്ട് നമുക്കിത് വിളമ്പാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. चेन एरिशेरी उन्नाट या अर किलो चेन एड़ नमक रेडी नम्बर चेन नाई तोलिये कल या कुछ वेलोटाद अब निर्वयर वेट वे अरक पशे यानि कुड़े वेगा कुछ एलुपा तौर अब या कुड़े രണ്ട് മൂന്ന് പ്രാവശ്യം ഒന്ന് കഴുകി നമുക്ക് എടുക്കാവേ. അപ്പോൾ ചേന എല്ലാം കഴുകി ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി ഞാൻ കുറച്ചുകൂടി ഒന്ന് ചെറുതാക്കാണ്. ഒത്തിരി വലുതാണെങ്കിൽ നമുക്ക് ഈ ഒരു വലുപ്പത്തിൽ മതി. ഒന്ന് ചെറുതാക്കി ഇടുകയാണ്. ചട്ടിയിൽ ഒന്ന് അടുപ്പത്തോട്ട് വെച്ചേക്കാം. അപ്പോൾ ഞാൻ തീ കത്തിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തു. അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുത്തു. ഇനി നമുക്ക് ആവശ്യത്തിന് വേകാനുള്ള വെള്ളം कुछ वे वेगान वेलू मूड़ वे अब चेन एरी या अर मुरी तेनाली अंटल अंजुची और अंजु वेत चुद पचमुगक मूंद और अर टीसपूं चीरक और अर टीसपू कुमुक मणिक इला कुमुक पड़ी इतने मम्मी पर चेन एरी और चष्ण വാളംപുളി ഇട്ട നല്ല ടേസ്റ്റ് ആയിരിക്കും എന്ന് പറഞ്ഞു. അത് ഞാൻ എപ്പോഴും ഇടാറുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റും ആണ് കേട്ടോ. ഇനി നിങ്ങൾക്ക് അത് വേണ്ടാന്നുള്ളവർക്ക് അവോയ്ഡ് ചെയ്യാം. അപ്പോൾ ഇത് നമുക്കൊന്ന് അരച്ചെടുക്കണം. ഒരുപാട് നന്നായിട്ട് അരക്കൊന്നും വേണ്ട. താളിച്ചെടുക്കാനായിട്ടുള്ള സാധനങ്ങൾ എടുത്തു വെച്ചിട്ട് രണ്ട് വറ്റൽമുളക് ഒരു പിടി തേങ്ങ ഇപ്പോൾ നമ്മളിങ്ങനെ ഒരു പിടി ഇങ്ങനെ അല്ലെങ്കിൽ രണ്ട് പിടി തേങ്ങ ഈ തേങ്ങ വറുത്ത് ചേർക്കുമ്പോഴാണ് ഈ കറിക്ക് അങ്ങ് ഭയങ്കര ടേസ്റ്റ് കിട്ടുന്നത്. പിന്നെ കുറച്ച് ചുമന്നുള്ളി ഇത്രയാണ് ഞാൻ എടുത്തു വെച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യമേ ഈ ചായക്കാനുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ചെയ്യാം. ഞാൻ എപ്പോഴും പെട്ടെന്ന് അരയ്ക്കാൻ വേണ്ടി ചെയ്യുന്നത് എപ്പോഴും പച്ചമുളക് ഉള്ളിയൊക്കെ ആദ്യം ഒന്ന് അരച്ചെടുക്കുക. അല്ലെങ്കിൽ നമുക്കത് ഭയങ്കര ഇട്ട് അരഞ്ഞെടുക്കാൻ പാടായിരിക്കും. അപ്പോൾ അതുകൊണ്ട് ആദ്യമേ ഇതിങ്ങനെയുള്ള സാധനങ്ങളെല്ലാം അരച്ചെടുക്കും. പിന്നെ നമ്മുടെ ചെറുജീരകവും ഈ കുരുമുളകും മണികളും ഇതൊക്കെ നമുക്ക് ആദ്യം തന്നെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. പിന്നെ തേങ്ങ ഒന്ന് ചായച്ചാൽ മതിയല്ലോ. അപ്പോൾ ഇതൊന്ന് ശരിയാക്കിക്കൊണ്ട് വരട്ടെ. ഞാനെല്ലാം ഒന്ന് ക്രഷ് ചെയ്തുകൊണ്ട് വന്നിട്ടുണ്ട്. പിന്നെ നമുക്ക് ഈ തേങ്ങയും ഇതെല്ലാം കൂടി ഇട്ട് ഒന്നും കൂടെ ഒന്ന് അരച്ചെടുക്കാവേ. കുറച്ച് വെള്ളം ഇട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുത്താൽ മതി. കുറച്ച് അരഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല. നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാവേ. അപ്പം ദേ ഞാനിത് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഒരുപാട് അരച്ചിട്ടില്ല, ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്ത് മാത്രമേ ഉള്ളൂ. നമുക്ക് എന്നാൽ കുറച്ച് ഇതായിട്ട് ഇരിക്കുകയും വേണം. ആ രീതിയിൽ വെന്തൊന്നും നോക്കാവേ. നന്നായിട്ടൊന്ന് ഉടച്ചു കൊടുക്കണം. വെന്തെങ്കിൽ നന്നായിട്ട് ഉടച്ചു കൊടുക്കണം. എന്നാലേ നമുക്ക് ആ ഒരു എരിശ്ശേരി കഴിക്കുമ്പോൾ ഒരു രസം ഉണ്ടാവുകയുള്ളൂ. അപ്പം നന്നായിട്ടൊന്ന് നമുക്ക് ഉടച്ചൊടച്ചൊന്ന് കൊടുക്കാവേ. ഇപ്പം ഈ ചേന ഉടയുന്നുണ്ട്. ചില ചേനകളൊന്നും വേകാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ വെന്ത് കഴിഞ്ഞെന്ന് ഉറപ്പ് വന്നു കഴിഞ്ഞാൽ നമുക്ക് മിക്സിയിലൊന്ന് ജസ്റ്റ് ഒന്ന് ക്രഷ് ചെയ്തെടുത്താൽ നല്ലതാണ്. എനിക്ക് ചേന എരിശ്ശേരി നല്ല ഉടഞ്ഞിരിക്കുന്ന ഇഷ്ടം. എനിക്ക് അങ്ങനെ കട്ടകട്ടയായിട്ട് കിടക്കുന്ന ഇഷ്ടമില്ല. അപ്പം നന്നായിട്ട് നമുക്ക് ഉടച്ചെടുക്കാം. അധികം വെള്ളമില്ലാതെ നമുക്ക് ഉടച്ചെടുക്കാവേ. ചേനയെല്ലാം നമ്മൾ നന്നായിട്ട് ഉടച്ചെടുത്തിട്ടുണ്ട്. ഉടച്ചെടുക്കുമ്പോഴാണ് കേട്ടോ ആ ടേസ്റ്റ് കിട്ടുന്നത്. അപ്പം നന്നായിട്ട് ഉടച്ചിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ അരപ്പ് ചേർത്ത് കൊടുക്കാവേ. ഒന്ന് കഴുകി ചേർത്ത് കൊടുക്കാം. തിളച്ച് വരട്ടെ. എന്നിട്ട് നമുക്ക് താളിച്ചൊഴിക്കാവേ. അപ്പോൾ നമ്മുടെ ചേനയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് താളിച്ചൊഴിക്കാവേ. അപ്പം ഒരു പാൻ വെച്ചിട്ടുണ്ട്. നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരു ടീസ്പൂണോളം കടുകിട്ട് കൊടുക്കാവേ. ഈ വറ്റൽമുളക് ഒന്ന് നമുക്ക് കീറിയിട്ട് കൊടുക്കാം. നമ്മുടെ ഉള്ളി ഇട്ട് കൊടുക്കാം.
നമ്മളിവിടെ എടുത്തു വെച്ചിരിക്കുന്ന തേങ്ങയും കറിവേപ്പിലയും കൂടി ഒന്ന് ഇട്ട് കൊടുക്കാവേ. അപ്പോൾ ഈ തേങ്ങ ഇടുമ്പോഴാണ് ഈ കറിയുടെ യഥാർത്ഥ ടേസ്റ്റ് എന്ന് വരുന്നത്. അപ്പോൾ ഇതൊന്ന് നന്നായിട്ടൊന്ന് മൂക്കട്ടെ. കുറച്ചും കൂടെ എണ്ണ ഒഴിച്ചു കൊടുക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട്. ഒരു കുറച്ചും കൂടി ഒന്ന് കളർ മാറിയാലും നല്ലതാണ്. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്ത് നമ്മുടെ കറിക്കകത്തോട്ടൊന്ന് ഒഴിച്ചു കൊടുക്കാവേ. നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാവേ. അപ്പം നമ്മുടെ ചേന എരിശ്ശേരി റെഡിയായിട്ടുണ്ട്.